നമസ്കാരം. കരിപ്പൂർ വിമാനാപകടമുണ്ടായപ്പോൾ മന്ത്രി എ സി മൊയ്തീൻ തലേദിവസം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇതിലെ രക്ഷാപ്രവർത്തനത്തിന് എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റും ഒരു വിശദീകരണവും ഒക്കെ കണ്ടു. അതെന്താ, നേരത്തെ തന്നെ അറിയാമായിരുന്നു വിമാനം രണ്ടായി പിളരുമെന്നും ഇതുപോലെ ഈ ടേബിൾ ടോപ്പ് റൺവേയിലൂടെ ഇറങ്ങി തകരുമെന്നുമൊക്കെ. അതൊക്കെ രസകരമായിട്ടുള്ള കാര്യം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നായിരിക്കണം. കോഴിക്കോടൊക്കെ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തെ ഒരു മന്ത്രിയല്ലേ, തീർച്ചയായും അത് കോഴിക്കോട് ആ പ്രദേശത്ത് അദ്ദേഹം ഉണ്ടായിരുന്നായിരിക്കണം. അതിനെയൊക്കെ ട്രോളുകൾ രസകരമായി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ നിർമ്മാണ കരാർ ഉറപ്പിച്ചത് സ്വപ്നയും സന്ദീപുമാണെന്ന കരാർ കമ്പനിയുടെ മൊഴി അന്വേഷണ സംഘം തള്ളി. നമ്മുടെ ഈ യൂണിറ്റാക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ കരാർ കമ്പനി ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് സ്വപ്നയുടെയും സന്ദീപിൻ്റെയും ഒക്കെ തലയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ രക്ഷപ്പെടുത്താനുള്ള ഒരു രീതിയിലായിരുന്നു ഇതിൻ്റെ ഈ കമ്പനി ഡയറക്ടർ സന്തോഷ് ഈപ്പൻ്റെ മൊഴി എന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. അത് ഏതാണ്ട് ശരിയായ മട്ടാണ്. കാരണം എൻ ഐ എക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇത് വെറുതെ പറഞ്ഞതാണ് എന്നുള്ള കാര്യം. തദ്ദേശ സ്വയംഭരണ മന്ത്രി എ സി മൊയ്തീൻ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ എന്നിവരുടെ ഇടപെടലാണ് കരാർ ഉറപ്പിച്ചതിന് പിന്നിൽ എന്നാണ് സൂചന. ഇവർ നിർമ്മാണ കമ്പനിയായ യൂണിറ്റാക്കുമായി ചർച്ച നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ സാമ്പത്തിക കുറ്റാന്വേഷണ വകുപ്പിന് എൻ ഐ എ കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഈ വിവരങ്ങളൊക്കെ തന്നെ എൻ ഐ എ കഴിഞ്ഞ ദിവസം ശേഖരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം വേണമോ, കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ടോ എന്നറിയുന്നതിനായിട്ട് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം, അതുപോലെ തന്നെ ഡി ആർ ഐ തുടങ്ങിയ കേന്ദ്രങ്ങളെ ഇത് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ കൈമാറിയിട്ടുണ്ട്. ദുബായ് റെഡ് ക്രസന്റിൻ്റെ പുതിയ കരാർ അവരുമായി സംസാരിച്ച് ഉറപ്പിച്ചത് സ്വപ്നയും സന്ദീപുമാണെന്നും അവർക്ക് കമ്മീഷൻ നൽകിയെന്നുമായിരുന്നു യൂണിറ്റെക് മേധാവി സന്തോഷ് ഈപ്പൻ എൻ ഐ എ സംഘത്തിന് മൊഴി നൽകിയത്. സ്വപ്നയുടെയും ശിവശങ്കറിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയും പേരിലുള്ള ലോക്കറിൽ നിന്ന് എൻ ഐ എ സംഘം 1 കോടി രൂപ കണ്ടെടുത്തതോടെയാണ് ഈ വിഷയം എൻ ഐ എക്ക് മുന്നിലെത്തുന്നത്. യൂണിറ്റെക് കമ്മീഷനായി നൽകിയതാണ് പണം എന്നായിരുന്നു സ്വപ്നയുടെ മൊഴി. അപ്പോൾ ഇതാണ് സംഭവം. മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശന വേളയിലാണ് റെഡ് ക്രസന്റുമായി സംസ്ഥാന സർക്കാർ കരാറുണ്ടാക്കുന്നത്. പിന്നീട് നടന്ന ചർച്ചകളും കരാറുമെല്ലാം സർക്കാരിൻ്റെ ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ മാത്രം ഭാഗമാണ്. സ്ഥലം കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം നൽകി. മന്ത്രി എ സി മൊയ്തീൻ്റെ താൽപ്പര്യപ്രകാരമാണ് വടക്കാഞ്ചേരിയിൽ സ്ഥലം കണ്ടെത്തിയതും അംഗീകാരം നൽകിയതും. മന്ത്രിയും ഉദ്യോഗസ്ഥരും വടക്കാഞ്ചേരി നഗരസഭ അധികൃതരും തിരുവനന്തപുരത്ത് യൂണിറ്റെക് പ്രതിനിധികളുമായി ചർച്ച നടത്തി. പലവട്ടം ചർച്ച നടത്തിയാണ് ഈ കരാർ ഉറപ്പിച്ചത്. ദുബായ് റെഡ് ക്രസന്റാണ് കരാർ നൽകിയതെന്ന സന്തോഷ് ഈപ്പൻ്റെ വാദം നിലനിൽക്കുന്നതല്ല എന്ന് നിയമ വിദഗ്ധരും ഇന്നലെ അഭിപ്രായപ്പെട്ടിരുന്നു. വിദേശ ഏജൻസിയായ ദുബായ് റെഡ് ക്രസന്റിന് ഇന്ത്യയിലെ നിർമ്മാണ ജോലി കരാർ നൽകാൻ നിയമ തടസ്സങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ കരാർ നൽകാനാകില്ല. വടക്കാഞ്ചേരി നഗരസഭയുടെ കൈവശമുള്ള റവന്യൂ ഭൂമിയിലാണ് നിർമ്മാണം നടക്കുന്നത്. നഗരസഭ നിർമ്മാണാനുമതി നൽകിയിരിക്കുന്നത് ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ രക്ഷിക്കാനുള്ള നീക്കമാണ് സന്തോഷ് ഈപ്പൻ നടത്തിയതെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. നമ്മൾ ഇന്നലെ അത് തന്നെ പറഞ്ഞിരുന്നു. ഈ രീതിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും മന്ത്രി എ സി മൊയ്തീനെയും മുഖ്യമന്ത്രിയെയും അതുപോലെ സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ രക്ഷിക്കാനുള്ള നടപടി, അതായത് എല്ലാം സ്വപ്നയുടെയും ഈ സന്ദീപ് നായരുടെയും തലയിൽ കെട്ടിവെച്ച് ഇവരാണ് കമ്മീഷൻ ചോദിച്ചു വാങ്ങിയത്. ദുബായ് റെഡ് ക്രസന്റുമായുള്ള ഇടപാടുകളിൽ ഇടനിലക്കാരായി നിന്നത് ഇവരാണ്. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ മന്ത്രി എ സി മൊയ്തീനോ ഇതിനകത്തൊന്നും ഒരു പങ്കുമില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തി മൊഴി നൽകിയത്. പക്ഷേ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ മേഖലയിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് ഈ ഒരു കേസ് ഇപ്പോൾ രേഖകൾ കൈമാറിയിരിക്കുന്നത്. മന്ത്രി എ സി മൊയ്തീൻ അതുപോലെ തന്നെ കെ ടി ജലീലിൻ്റെ വിഷയം, അതായത് മന്ത്രിമാർ ഉൾപ്പെടെ ഈ രണ്ട് മന്ത്രിമാരും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ വ്യാപകമായി ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഇവർ ഈ സ്വപ്നയും സന്ദീപും അതുപോലെ സരിത്തുമൊക്കെ നടത്തിയ എല്ലാ ഇടപാടുകളിലും ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ ഒരുപാട് രാഷ്ട്രീയക്കാരും വ്യവസായികളും ഒക്കെ പങ്കാളികളായിട്ടുണ്ട് എന്ന സൂചനയാണ് എൻ ഐ എക്ക് ലഭിച്ചിരിക്കുന്നത്. അതുവഴിയാണ് അന്വേഷണം പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു ഇത് വലിയ ഒരു മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റം മാത്രമാണ് എന്ന്. അങ്ങനെയല്ലേ കാര്യങ്ങൾ വരുന്നത്? ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായി മല തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. പല മേഖലയിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇപ്പോൾ എൻ ഐ എ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിപ്പോൾ ഒരു ബൃഹത്തായ അന്വേഷണം രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇത് അന്വേഷിക്കേണ്ട, പ്രത്യേകിച്ചും യു എ ഇ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ഈ അന്വേഷണം വളരെ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടുകൾ, അതുപോലെ തന്നെ തീവ്രവാദ ബന്ധം, സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ സാമ്പത്തിക ക്രമക്കേട് എന്ന് പറയുന്ന സാധനം തന്നെയാണ്. നമ്മൾ അതിലേക്കാണ് എത്തിപ്പെടുന്നത്. പണമുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, എന്ത് പ്രൊജക്റ്റ് ചെയ്താലും കമ്മീഷൻ, എന്ത് ചെയ്താലും കമ്മീഷൻ, സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ സാലറി, ഇതായിരുന്നു സ്വപ്നയുടെ ഒരു രീതി.
അതിനൊക്കെ ഇവിടെ ഒരുപാട് പേർ കുടപിടിച്ചിട്ടുണ്ട്. കുടപിടിച്ചവരൊക്കെ തന്നെ ഇപ്പോൾ കുടപതക്കം മടക്കിയിട്ടുണ്ട്. ഈ കുടമടക്കി കക്ഷത്തിൽ വെച്ച് ഈ വെയിലത്ത് നിൽക്കുന്ന സ്വപ്നയും സന്ദീപിനെയും സരിത്തിനെയും ഒക്കെ രക്ഷപ്പെടുത്ത് സരിത്തിനെയും സന്ദീപിനെയും ഒക്കെ ഏണിചാരി വെച്ച് ഇവരൊക്കെ സ്വയം രക്ഷപ്പെടാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. എന്തൊക്കെയായാലും ഈ യുണൈറ്റാക് MDയുടെ വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുമ്പോട്ട് പോകുന്നത്. എന്തൊക്കെയായാലും കൂടുതൽ അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും ഈ വിഷയത്തിൽ അനിവാര്യമായി വരും. നമുക്ക് നാളെയോ മറ്റന്നാളോ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തൊക്കെയായാലും ആരുടെയും തലയിൽ ചാരി വെച്ച് ഒരാളും രക്ഷപ്പെടില്ല എന്ന ഒരു കാര്യം വെറുതെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഇത് അന്വേഷിക്കുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. നിങ്ങളുടെ റാൻ മൂളുന്ന ആളുകളല്ല ഇത് അന്വേഷിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്നവരല്ല ഇത് അന്വേഷിക്കുന്നത്. തണ്ടും തടിയും തൻ്റെ ഇടവുമുള്ള അന്വേഷണ ഏജൻസിയാണ്. അത് മാത്രമല്ല കേന്ദ്ര സർക്കാരുമായി ആഭ്യന്തര വകുപ്പും വിദേശകാര്യ മന്ത്രാലയവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന അന്വേഷണവും ഒക്കെയാണെന്ന് അന്വേഷകരും ഒക്കെയാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഇതിൽ ആരുപെട്ടാലും അത് പെടൽ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൃത്യമായ വിവരങ്ങൾ NIA നൽകുകയാണെങ്കിൽ ഒരു വേള നിങ്ങളൊക്കെ തന്നെ രക്ഷപ്പെട്ടേക്കാം. നിങ്ങൾ ഇതിനകത്ത് നേരിട്ടോ അല്ലാതെയോ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെടും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.